ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല സുദിനത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തിൽ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ സർവശക്തിയുള്ള ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ആത്മീക ദൂതിൻ്റെ ഉള്ളറകളെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിപ്പാൻ അമിതമായ ദൈവത്തിൻ്റെ കൃപ സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടും ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹത്തോടെ വന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മനധാരിലോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭതയും നന്മയും മാത്രം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ശുഭകാലം മുഖതാവിൽ പലരെയും കണ്ടിട്ടില്ലെങ്കിലും ദൈവസന്നിധാനത്തിൽ സ്നേഹത്തോടെ ദൈവിക ബന്ധത്തോടെ തമ്മിൽ പ്രാർത്ഥിക്കാനും തമ്മിൽ ഓർക്കുവാനും തക്കവണ്ണം ഇത്രമായിരിക്കുന്ന ഊഷ്മള സ്നേഹത്തിൻ്റെ ബന്ധവും ആത്മീക ശ്രേഷ്ഠതയും തന്ന മഹാദൈവത്തെ ഒരിക്കൽ കൂടി മനസ്സു തുറന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ സാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സങ്കീർത്തനത്തിൽ നിന്നാണ് ചിന്തയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 89 സങ്കീർത്തനം 35 വാക്യം. സങ്കീർത്തനങ്ങൾ 89:35 വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധി കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. അടുത്ത വാക്ക് ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയില്ല. ഒന്നോടെ ഞാൻ ആ വാക്ക് എൻ്റെ സന്തോഷം കൊണ്ട് എടുത്തു പറഞ്ഞോട്ടെ. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയില്ല. എന്നെ അമ്പരപ്പിച്ച, എന്നെ ശക്തീകരിച്ച, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച, എൻ്റെ ഉള്ളം തുടിപ്പിച്ച ആ വാക്കിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ നയിക്കുകയാണ്. 89 സങ്കീർത്തനം ഏതാൻ്റെ ഒരു ധ്യാനം എന്ന തലക്കെട്ടോടു കൂടെയാണ് 52 വാക്യങ്ങളുള്ള ഈ ബൃഹത്തായ സങ്കീർത്തനം രചിച്ചിരിക്കുന്നത്. ഏതാനാണ്. ഏതാൻ എന്ന് പറയുന്ന ആൾ ദാവീദിൻ്റെ കാലത്ത് ആസാഫ്, ഏതാൻ, ഹേമാൻ തുടങ്ങിയവർ ഗായക സംഘ തലവന്മാരായിരുന്നു. ദൈവാലയത്തിനകത്ത് വർഷിപ്പ് ലീഡേഴ്സ്. ദാവീദ് സംഗീത അഭിരുചിയുള്ള ആളായതുകൊണ്ടും ദൈവത്തെ പാടി സ്തുതിപ്പാൻ ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളതുകൊണ്ടും കിന്നരവായനയിൽ നിപുണനായതുകൊണ്ടും ഈ വക കാര്യങ്ങളിൽ അതീവ തൽപരനായതുകൊണ്ട് ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി വന്നതിന് ശേഷം ദാവീദ് കൊട്ടാരത്തിനകത്ത് അല്ലെങ്കിൽ ദൈവാലയത്തിനകത്ത് ദൈവത്തെ പാടി സ്തുതിക്കാൻ വേണ്ടി ഒരു വലിയ സംഘത്തെ, ഒരു കൊയറിനെ തന്നെ നിയമിച്ചു. വളരെ ക്രമീകരണങ്ങൾ ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ ആത്മീകമായിട്ട് ചെയ്ത മനുഷ്യനാണ് ദാവീദ്. എന്നാൽ ഭൗതികമായി പല കാര്യങ്ങളും ചെയ്തയാൾ ശലോമോനാണ്. ഒന്നുകൂടെ പറയാം, ഈ അപ്പൻ്റെയും മോൻ്റെയും കാര്യം. ആത്മീകമായ കുറേ സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരുടെ കൂറ്, സംഗീത സദസ്സ്, അവരുടെ ക്രമങ്ങൾ, അവരേതൊക്കെ ശുശ്രൂഷയിൽ വരണമെന്നുള്ള പ്രത്യേകമായിരിക്കുന്ന നിശ്ചയങ്ങൾ, അവരുടെ ടൈം ടേബിളുകൾ, അവരുടെ കൃപകളും ക്രമീകരണങ്ങളും തക്കവണ്ണമുള്ള എല്ലാ സെറ്റിൽമെൻറ്റുകളും, അതിൻ്റെ നിരകൾ, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി ആത്മീകമായിരിക്കുന്ന ഒരു വലിയ സെറ്റപ്പ് ചെയ്തയാളാണ് ദാവീദ്. ദൈവാലയത്തിനകത്ത ക്രമീകരണങ്ങളെല്ലാം, ആത്മീക ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളെല്ലാം. എന്നാൽ ശലോമോൻ രാജാവ് ഈ വക കാര്യങ്ങളിൽ അധികം കൈവച്ചതായിട്ട് കാണുന്നില്ല. പക്ഷേ ദൈവാലയം പണിയുകയും ആലയത്തെ മൂടി പിടിപ്പിക്കുകയും ആലയത്തിൻ്റെ പുറമെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി ചെയ്യുകയും ചെയ്ത, അടുക്കും ചിട്ടയുമായിട്ട്, പ്രൗഢമനോഹരമായിട്ട്, നല്ല അഭിമാന സ്തംഭമായിട്ട് ദൈവാലയം പണിയാൻ ഉപയോഗിച്ചത് മോൻ ശലോമോനെയാണ്. അകത്തെ കാര്യങ്ങൾ കൃത്യനിർവഹണം ചെയ്യാൻ ഉപയോഗിച്ചത് ദാവീദിനെയാണ്. എത്ര നല്ല അപ്പനും മോനും അങ്ങനെ ചിന്തിച്ചാൽ. വേണമെങ്കിലൊന്ന് ചിന്തിച്ചേക്കൂ, ദൈവസഭയോടും ദൈവാലയത്തോടും ആത്മീകതയോടൊക്കെ ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് ചെയ്യാൻ ഇനിയുണ്ട്. വേണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു പങ്കാളിയാകാൻ, വേണമെങ്കിൽ എന്ന് പറഞ്ഞ വാക്യം പിൻവലിക്കുന്നു, വേണമല്ലോ. ഈ കേൾക്കുന്ന കൂടെയൊക്കെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ദൈവത്തോട് സഹകരിക്കുക എന്നോർപ്പിച്ചുകൊണ്ട് 89 സങ്കീർത്തനം സംഗീതജ്ഞരിൽ തലവന്മാരിൽ ഒരുവനായിരുന്ന ഏതാൻ രചിച്ചതാണ്. 89 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലവും കൂടി പറഞ്ഞെങ്കിലേ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ ശക്തി വെളിപ്പെടുകയും. 89 സങ്കീർത്തനം രചിക്കുമ്പോൾ ഏതാൻ നന്നാ വയസ്സ് എന്നവനായിരിക്കുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷെ 100ൽ പരം വയസ്സ് പ്രായം വന്നേക്കാം എന്ന് അനുമാനിക്കുന്നു വ്യാഖ്യാതാക്കൾ. കാരണം ദാവീദിൻ്റെ കാലം കഴിഞ്ഞ് ശലോമോൻ്റെ കാലം കഴിഞ്ഞ് രാജ്യം രണ്ടായി പിളർക്കപ്പെട്ടൊരു കാലം വന്നു. ദാവീദിൻ്റെ കാലം യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ ആത്മീകമായ ക്രമീകരണങ്ങൾ ചെയ്ത് എല്ലാവർക്കും സന്തോഷമുള്ള കാലമായിരുന്നു. ശലോമോൻ്റെ കാലമായപ്പോൾ യുദ്ധം പോലുമില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാലം രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയും പിന്നീട് ഇങ്ങോട്ട് കയറി ഇറങ്ങി തകർച്ചകളൊക്കെ വന്നൊരു കാലമാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ രാജ്യത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിച്ചു കളഞ്ഞ് രാജ്യത്തിൻ്റെ കിരീടം താഴെയിട്ട് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഇസ്രായേലിനുണ്ടായി. ഏതാ? 89-ാം സങ്കീർത്തനത്തെ 40 മുതൽ, നീ അവൻ്റെ വേലിയൊക്കെയും പൊളിച്ചു, അവൻ്റെ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞു, വഴി പോകുന്ന എല്ലാവരും അവനെ കൊള്ളയിടുന്നു, അവൻ്റെ അയൽക്കാർക്ക് അവൻ നിന്നയായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കുകയാണ്. ഇസ്രായേൽ രാജ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറയുന്നു. രാജാവിനെയാണ് അവിടെ പരാമർശിക്കുന്നെങ്കിലും രാജ്യം ചിതറിക്കപ്പെടുന്നു, അല്ലെങ്കിൽ രാജ്യം ചിഹ്നിക്കപ്പെടുന്നു. പിന്നീട് പല സന്ദർഭങ്ങളിൽ ദൈവം വേലി പൊളിച്ചു കൊടുത്ത സന്ദർഭങ്ങളുണ്ടായി. അപ്പോൾ ഇത് ആത്മകണ്ണുകൊണ്ട് കണ്ടും തൻ്റെ ദൃഷ്ടിയാൽ ദർശിച്ചും കൊണ്ട് താൻ വ്രണിത ഹൃദയനായി പറയുകയാണ് ഏതാൻ നന്നാ വയസ്സി എന്നവൻ, ദാവീദിൻ്റെ സന്തത സഹചാരിയും ദാവീദിൻ്റെ ഏറ്റവും അടുത്ത് നിന്നവനും ഹൃദയ സൂക്ഷിപ്പുകാരിൽ ഒരുവനെപ്പോലെ. ആത്മീക കാര്യത്തിൽ രണ്ട് കൂട്ടർ ദാവീദിനുണ്ടായിരുന്നു. ഒന്ന് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, മറ്റത് ആത്മീയ കാര്യങ്ങൾ നോക്കുന്നവർ, പ്രവാചകന്മാരും പാട്ടുകാരൊക്കെ പുരോഹിതന്മാരൊക്കെ ആയിട്ട് അടുപ്പം ഉണ്ടായിരുന്നു. മറ്റത് യുദ്ധമുഖത്ത് നിൽക്കുന്നവർ. അതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി അടുത്തു നിന്ന ആളുകളിൽ ഒരുവനാണ് ഏതാൻ. ഏതാൻ പല പ്രാർത്ഥനാ യോഗങ്ങളിൽ, പല പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ നിശ്ചല കൃപകളെ, വിശ്വസ്ത ദൂതുകളെ, ആത്മീകമായിരിക്കുന്ന ആഴങ്ങളെ ദൈവം തൻ്റെ ശ്രേഷ്ഠ പ്രവാചകന്മാരിലൂടെ ദാവീദിനോട് അരുളി ചെയ്തത് കേട്ടിട്ടുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരു കൂട്ടായ്മയെ കൂടുകയും ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നത്, പ്രവാചകന്മാരെ ഇഷ്ടപ്പെടുന്ന പ്രവചന ദൂതുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടിൻ പ്രകാരം മുമ്പോട്ട് പോകാൻ വേണ്ടി ദൈവാലോചനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ കൂടിയായിരിക്കാൻ അന്നബോധി പ്രാർത്ഥനകളിൽ പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരൊക്കെ ദാവീദിനോട് ദൂത് പറയുകയും ദാവീദിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെന്ന് കണ്ടിട്ടുണ്ട് ഏതാൻ. അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ദൈവം ദാവീദിനോട് സംസാരിച്ച കാര്യങ്ങളെ അദ്ദേഹത്തിന് അറിയാം. അത് കേട്ടിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു കൺക്ലൂഷൻ, ഒരു നിശ്ചയത്തിലെത്തുകയാണ്. പ്രശ്നങ്ങൾ കലുഷിതമായിരിക്കുന്നു, രാജ്യം വിഭജിക്കപ്പെടുന്നു, പിള്ളേരുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെയാകുന്നു, ആകപ്പാട് തകർച്ചയുടെ ലക്ഷണങ്ങൾ, ആടി ഉലയുന്ന പടക് പോലെ രാജ്യവും ദൈവത്തിൻ്റെ ജനവും വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ? ഇതൊക്കെ ആവുന്നതാണോ? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ കുഴക്കി. 49-ാം വാക്യം നോക്കി, കർത്താവേ, നിൻ്റെ വിശ്വസ്തതയിൽ നീ ദാവീദിനോട് സത്യം ചെയ്ത നിൻ്റെ പണ്ടത്തെ കൃപകളൊക്കെ എവിടെ? എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ കൃപ പോയി എന്നല്ല, ദാവീദിനോട് പറഞ്ഞു ഇങ്ങനെയായിരിക്കും നിൻ്റെ സിംഹാസനം, നിൻ്റെ സന്തതി സിംഹാസനത്തിൽ ഇരിക്കാൻ ഉണ്ടാകാതെ പോകില്ല, തലമുറ തലമുറയായി സിംഹാസനം നിൻ്റേതായിരിക്കും, കിരീടം വെക്കാൻ ഒരാളില്ലാത്തൊരു കുടുംബമായിരിക്കത്തില്ല ഇന്നു മുതൽ നിൻ്റേത്, നിൻ്റെ സിംഹാസനം എന്നേക്കും ഇരിക്കും, നിൻ്റെ രാജ്യം ശ്രേഷ്ഠമായിരിക്കും. പ്രവചന ധ്വനിയുള്ള ആ പ്രവചന സൂക്തങ്ങളെല്ലാം അടുത്തു നിന്ന് കേട്ട് കണ്ണ് നിറഞ്ഞ് സന്തോഷിച്ച തൻ്റെ യജമാനന് തന്നെ ഒരു സ്ഥാനത്താക്കിയ, ആരാധനയ്ക്കാണെങ്കിലും ആ കൂട്ടത്തിൻ്റെ തലവനാക്കാൻ വേണ്ടി എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ മൂർത്തിയായിരിക്കുന്ന ദാവീദ് എന്ന തൻ്റെ ഏറ്റവും അടുത്ത യജമാനൻ, നന്മ വരുന്നത്, അദ്ദേഹത്തിൻ്റെ സന്തതികൾക്ക് നന്മ വരുന്നത് കാതുകൊണ്ട് കേട്ടപ്പോൾ ദൈവം പറഞ്ഞ അരുളപ്പാടുകൾക്ക് മുമ്പിൽ നിറകണ്ണുകളോടെ നന്ദി പറഞ്ഞ ഒരു ഭക്തനായ വയോധികനാണ് ഇന്ന് ഏതാൻ. ഞാൻ ചോദിക്കട്ടെ, കൂടെ നിൽക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? 100 വട്ടം എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനൊരു കൊച്ചു സഭയുടെ പാസ്റ്ററാണ്. കർത്താവിൻ്റെ കൃപയിൽ വളർത്തിക്കൊണ്ട് വന്ന ഒത്തിരി ദൈവത്തിൻ്റെ മക്കൾ ഒരുപാട് പേര്, അവരെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വളർത്തിയും ചേർത്തും പിടിച്ചൊക്കെ നിൽക്കുമ്പോൾ അനേക ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും കഷ്ടങ്ങളെ തീച്ചുളയെക്കൂടെ കടന്നുപോയവർ, നിന്നയുടെ താഴ്വാരങ്ങൾ താണ്ടിയവർ, പരിഹാസത്തിൻ്റെ ചൊവ നന്നായിട്ട് മനസ്സിലാക്കിയവർ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ കടന്നുപോയ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പലപ്പോഴും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ. എനിക്ക് എൻ്റെ വിശ്വാസ കുടുംബങ്ങളെ അടുത്തറിയാലോ, പുറത്തുനിന്ന് വന്നൊരു ദൈവദാസൻ അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഈ പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ കൂടെ കൂട്ടായ്മയ്ക്കും കൂട്ടിനുമായിട്ടൊക്കെ ഇറങ്ങി വന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് കർത്താവ് പറഞ്ഞ ദൂത് കേട്ട് ഞാൻ മുഖം പൊത്തി കരഞ്ഞിട്ടുണ്ട്, സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല മനസ്സുണ്ടെങ്കിൽ അതൊക്കെ പറ്റും. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് മുഖം വീർപ്പിച്ചിറങ്ങി പോവല്ല. നിൻ്റെ അടുത്ത് നിൽക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവരോട് ദൈവം ദൂത് പറയുമ്പോൾ നിൻ്റെ യജമാനനോട്, നിൻ്റെ മോനോട്, നിൻ്റെ മരുമകളോട് കർത്താവ് നിന്നെ ഉപയോഗിക്കുന്നു പറയുമ്പോൾ ആ ഉവ്വ ഉവ്വ എന്ന് പറയുന്നൊരു മനസ്സോടെ ഇരിക്കരുത്. നിൻ്റെയും കൂടി പോകുള്ളത് ഏതാൻ ദാവീദിനോട് പറഞ്ഞ ദൂതുകൾ എഴുതി വെച്ച് കാണും, സ്തോത്രം ചെയ്ത് കാണും, കണ്ണ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ച് കാണും, മറ്റുള്ളവരെ ദൈവം ഉപയോഗിക്കുമെന്നും മറ്റുള്ളവരെ ഉയർത്തുമെന്ന് പറയുമ്പോൾ ഹൃദയത്തിനകത്ത് ഉറുമ്പ് കടിക്കുന്നത് പോലത്തെ ഒരു വേദന ഉണ്ടാകരുത്. സ്തോത്രം ചെയ്യണം. മറ്റൊരുത്തിന് നന്മ വരുന്നു എന്ന് കേൾക്കുമ്പോൾ, അവനെ ദൈവം ഉപയോഗിക്കുന്നു കേൾക്കുമ്പോൾ, എൻ്റെ കൊച്ചിനെ ഉപയോഗിച്ചില്ലല്ലോ, അങ്ങേരുടെ കൊച്ചിനെ ഉപയോഗിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആകപ്പാടെ സ്തോത്രം ആസിറ്റ് വീണ ഹൃദയത്തിൻ്റെ ഉടമ പോലെ പോകരുത്. സ്തോത്രം ചെയ്യണം. ഏതാൻ നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. ദാവീദ് എന്ന അപ്പനോട് പറഞ്ഞ ദൈവത്തിൻ്റെ നിശ്ചല കൃപകളെയും ദൈവത്തിൻ്റെ ആഴമുള്ള ദൂതിനെയും കേട്ട ആ മനുഷ്യൻ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ട് ഭാരപ്പെടുക. രാജ്യം പിള്ളേരുടെ കാലത്ത് കൈവിട്ടു പോകുക, രണ്ട് ഗ്രൂപ്പായി കുടുംബം രണ്ടായിട്ട് പെടലപ്പിണക്കം പോലെ നിൽക്കുക. അങ്ങനെ കുടുംബത്തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം. പ്രശ്നങ്ങൾ കണ്ട ഈ മനുഷ്യൻ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ആ കൊട്ടാരം, അപ്പം പണിത കൊട്ടാരം, പഴയ തറവാടിനകത്ത് ഇന്ന് സങ്കടത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞ കൊച്ചു കൊച്ചു ശാപത്തിൻ്റെ നീരോട്ടം നടക്കുക. പഴയ കുടുംബങ്ങൾ, പ്രാർത്ഥിക്കുന്ന അപ്പച്ചനുണ്ടായിരുന്ന, പ്രാർത്ഥിക്കുന്ന അമ്മച്ചി ഉണ്ടായിരുന്ന പഴയ വീടുകളിൽ ഇന്ന് പ്രാർത്ഥനയില്ല. ടി വി ചാനലും കോമഡിയും മറ്റു പലതുമായിട്ട് ആത്മീകം അന്യം നിന്ന് നിൽക്കുമ്പോൾ അത് കണ്ട ഒരു വയസ്സൻ കരയുക. അങ്ങനെ കരച്ചിലിൻ്റെ അവസാനം അദ്ദേഹം ഒരു പിടിവള്ളി കയറി പിടിക്കുക. എന്താ പിടിവള്ളി എന്ന് കണ്ടോ? ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്താ പിടിവള്ളി എന്ന് കണ്ടോ? ആ 35 വാക്യത്തിൻ്റെ 2 ഭാഗത്ത് അദ്ദേഹം ആ പിടിവള്ളിയിൽ മുറുകെ പിടിച്ച് ആ തൂണേന് കെട്ടിപ്പിടിച്ചിട്ട് താൻ പറയുക, ഇല്ല, ദാവീദിനോട് ദൈവം പോഷ്ക് പറയില്ല, എനിക്ക് കരയാനാ തോന്നുന്നേ. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം ചിലരോട് പോഷ്ക് പറയും, ചിലരോട് പോഷ്ക് പറയില്ലെന്നാണോ? അങ്ങനെ ഒരു സ്വഭാവം ദൈവത്തിനില്ല. ദൈവം പോഷ്ക് പറയുന്നവനല്ല, പോഷ്കിൻ്റെ അപ്പനല്ല ദൈവം. ദൈവം സത്യമേ പറയുള്ളൂ, അവൻ സത്യമാണ്. പിന്നെ എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഇതൊരു മനുഷ്യൻ്റെ ഭാഷയാണ് ദൈവമക്കളെ. ഒരു സാധാരണ ഗ്രാമീണ ഭാഷയാണ്, ഒരു നാടൻ പ്രയോഗമാണ്. എന്താ പറയുന്നത്? എനിക്കറിയാം, എന്നോട് ദൈവം കള്ളം പറയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നും കള്ളേ പറയുള്ളൂ, എന്നോട് മാത്രം സത്യം പറയുന്നല്ല. ദൈവം കള്ളം പറയുന്നവനല്ല ആരോടും. ഇവിടെ ഒരു കോൺഫിഡൻ്റ്, ഒരു ഉറപ്പ് പറയുക, എൻ്റെ യജമാനനോട്, എൻ്റെ ദാവീദിനോട്, ദൈവത്തിൻ്റെ ദാവീദിനോട് ദൈവം ഒരിക്കലും പോഷ്ക്ക് പറയില്ല. ദാവീദിനോട് ദൈവം പറഞ്ഞത്, നിൻ്റെ കാലം കഴിയുമ്പോൾ ഇതെല്ലാം തല്ലിപ്പിരിയൂടാ, നിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആരും കാണൂലടാ, പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തെണ്ടി നടക്കേണ്ട വരൂടാ, അന്യം നിന്ന് പോകൂടാ, ഇതാരാണെന്ന് തട്ടിക്കൊണ്ട് പോകൂടാ, നീ നിൻ്റെ കാലം കഴിയുമ്പോൾ നിൻ്റെ പിള്ളേർ ഈ നാട്ടിൽ കാണൂലടാ എന്നല്ല പറഞ്ഞത്. എൻ്റെ ദൈവം പറഞ്ഞത് ഞാൻ കാതുകൊണ്ട് കേട്ടതാ. അതുകൊണ്ട് സ്തോത്രം, ദൈവം ദാവീദിനോട് പോഷ്ക്ക് പറയില്ല. എന്നെ കരയിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? ഈ ഒരു ബന്ധം, ദൈവവും ദാവീദുമായിട്ടുണ്ടായിരുന്ന ആ ഭയങ്കര ബന്ധം ഒരിക്കൽ പോലും ചിലർ പറയത്തില്ല. ഒരിക്കലും ഞാൻ പാസ്റ്ററോട് അങ്ങനെ പറയില്ല, ഞാൻ ചേച്ചിയോട് ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ അത് മറ്റു പലരോടും പറയാം. ദൈവത്തെ വിടുക, മനുഷ്യനെ പിടിക്കുക കേട്ടോ, സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ചില കച്ചവടക്കാർ പറയും, ഇല്ല ഞാൻ ഒരിക്കലും, പാസ്റ്റർക്ക് എന്നോട് പറയാറുണ്ട്, ഒരിക്കലും ഇല്ല, അങ്ങനെ നോക്കേണ്ട കാര്യം, ഞാൻ ചീത്ത തന്നു വിടില്ല. മീൻകാരൻ പോലും പറയാറുണ്ട്, പേടിക്കേണ്ട പാസ്റ്ററെ, ഞാൻ പാസ്റ്റർക്ക് തരികയല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ എന്തോ ആയിട്ട് കാണുക. അതുകൊണ്ടല്ല ഞാൻ സാധാരണ നാടൻ എൻ്റെ അനുഭവങ്ങളുടെ സ്തോത്ര ഉപമകൾ പറയുക. അവർ പറയും, പേടിക്കണ്ട, കൊണ്ടോക്കോ, ധൈര്യമായിട്ട് കൊണ്ടോക്കോ, ഞാൻ പാസ്റ്റർക്ക് ചീത്ത തരുമോ, മോശമായിട്ട് തരുമോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അങ്ങനെ കാണുന്നു. ദാവീദിനെ ദൈവം വലിയ ഒരു താരമായിട്ട് കാണുക, എന്നിട്ട് പറയുക, മറ്റൊരു കക്ഷിയുടെ അനുഭവമാണ് അദ്ദേഹമാണ് സാക്ഷ്യം പറയുന്നത്, അല്ല ഞാൻ തന്നെ പറയുകയല്ല, ഞാൻ ദൈവത്തിൻ്റെ കണ്ണുണിയാണ്, തങ്കക്കൂടാണെന്ന് പറയുക. അതൊക്കെ നമുക്ക് പറയാൻ കുഴപ്പമില്ല. പക്ഷെ മറ്റൊരുത്തൻ കൂടെ നിന്നേ ഒരുത്തൻ പറയുക, ഇല്ല, ദാവീദിനെ എനിക്കറിയാം, ശലോമോൻ്റെ അപ്പനെ എനിക്കറിയാം, ഈ രാജ്യത്തെ ആത്മീകമായിട്ട് കെട്ടുറപ്പിൽ നിർത്തിയവനെ എനിക്കറിയാം, അവനോടൊരിക്കലും, അവൻ മരിച്ചു പോയാലും, അവൻ കാലയവനിയപ്പുറം പോയാലും, അവനോട് ദൈവം പോഷ്ക്ക് പറയില്ല. ഇന്നത്തെ ദൂതിനകത്ത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ, ഇങ്ങനെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാക്കത്തില്ല, മറക്കത്തില്ല, മാറ്റത്തില്ല ദൈവം. അങ്ങനെ ഒരു ബന്ധം ദാവീദും ദൈവമായിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കുമോ? ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. കാര്യം നടത്താൻ വേണ്ടി മാത്രം കർത്താവിൻ്റെ അടുക്ക് വന്നാൽ പോരാ, കർത്താവിൻ്റെ ആളായിട്ട് നിൽക്കണം. കർത്താവ് ചെയ്യാനുള്ളത് ഭൂമിയിൽ നീ കയറി അങ്ങ് കർത്താവിൻ്റെ പകരക്കാരനായിട്ട് നിൽക്കണം. അങ്ങനെയുള്ള ഒരുത്തിനോട് കർത്താവ് പറ്റിക്കുമോ? കർത്താവ് വാക്ക് മാറ്റി പറയുമോ? പോഷ്ക്ക് പറയുമോ? ഒന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യോ? നിങ്ങൾ പറ ചെയ്യോ? ദാവീദിനോട് ദൈവം പോഷ്ക്ക് പറയില്ല. നെഞ്ചത്ത് കൈവച്ച് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. ഇതുപോലത്തെ ഒരു ക്രിസ്തീയ ജീവിതം. എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് മാറ്റി പറയില്ല. എന്നോടവൻ പോഷ്ക്ക്, എനിക്ക് കൊതിയേറുന്നു. ദൈവം ഒരിക്കലും ഒന്ന് പറഞ്ഞ് മറ്റൊന്ന് ചെയ്യുകയില്ല. അതിൻ്റെ കാരണം ദൈവവും ഈ മനുഷ്യനുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധമാണ്. ദൈവമക്കളെ, എന്തെല്ലാം പ്രശ്നങ്ങൾ കാടിളകി വന്നാലും ഒറ്റക്കൊമ്പൻ കുത്തിക്കൊല്ലാൻ ഇറങ്ങി വരുന്നത് പോലെ നിനക്കെതിരെ വിഷയങ്ങൾ കൊമ്പ് കുലുക്കി വന്നാലും നീ നെഞ്ചു വിരിച്ചവിടെ നിന്നിട്ട് പറയണം, എൻ്റെ ദൈവം എന്നോട് പോഷ്ക്ക് പറഞ്ഞിട്ടില്ല, പറയില്ല. പറഞ്ഞാൽ അതുപോലെ ചെയ്യും. ഞാൻ പേടിക്കില്ല, ഞാൻ ഭയപ്പെടില്ല. ക്യാൻസറോ ട്യൂമറോ രോഗമോ കടഭാരമോ നിൻ്റെ റിപ്പോർട്ടുകൾ നിനക്കെതിരോ എന്തുമാകട്ടെ, ഇവിടെ നീ പറയേണ്ടത് അയ്യോ എല്ലാം പോയല്ലോ എന്നല്ല, ഇങ്ങനെ എനിക്ക് പറ്റിയെന്നല്ല. ഇതൊക്കെ പറ്റിച്ചേർന്നിരിക്കുമ്പോഴും ഏതാനെപ്പോലെ പറയണം, ഇല്ല, എന്നോടെൻ്റെ ദൈവം പോഷ്ക്ക് പറയില്ല. എൻ്റെ മക്കളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആയുസ്സിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ പെട്ടുപോയ സന്ദർഭങ്ങളിൽ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല, ഞാൻ നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല, നിന്നെ ആരൊക്കെ ഏതൊക്കെ കണ്ണുകൊണ്ട് നോക്കിയാലും നിൻ്റെ മേൽ കണ്ണ് വയ്ക്കുന്നവനെ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ നിൻ്റെ ഉടയവനായിരിക്കും, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ നിൻ്റെ നാഥനായിരിക്കും, ഞാൻ നിൻ്റെ ഭർത്താവായിരിക്കും, ഞാൻ നിൻ്റെ കർത്താവായിരിക്കും, ഞാൻ നിന്നെ കരുതുന്നവനായിരിക്കും, ഞാൻ നിൻ്റെ യജമാനനായിരിക്കും, ഞാൻ നിൻ്റെ കാവൽക്കാരനായിരിക്കും, ഞാൻ നിൻ്റെ അപ്പനായിരിക്കും, ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തുമെന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ ആർക്കുമുള്ളവനല്ല, ഞാൻ ദൈവത്തിനുള്ളവളാണ്, ദൈവത്തിനുള്ളവനാണ്. അതുകൊണ്ട് അവൻ എന്നോട് പോഷ്ക്ക് പറയില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഫോണങ്ങ് താത്തി വയ്ക്കുക, പറ്റുമെങ്കിൽ മുട്ടുകൂത്ത്, അല്ലെങ്കിൽ രണ്ട് കൈ ഉയർത്തിപ്പിടി. ഇന്ന് ഒരുപക്ഷെ ആരും കാണുന്നുണ്ടായിരിക്കുകയില്ല, അഷ്ടദിക്കും നോക്കി നിൽക്കുന്ന പാതാളത്തിൻ്റെ ശക്തികളും ദുർഭൂത ശക്തികളും നിന്നെ വലിച്ചെടുത്ത് ശത്രുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ, അപമാന വിഷയമാക്കാൻ വേണ്ടി സ്തോത്രം വളഞ്ഞു നിൽക്കുന്ന സകല ദുരാത്മ ശക്തികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിയിട്ട് പറ, നിൻ്റെ വീട്ടിനകത്ത് നിന്നുകൊണ്ട് പറ, എന്നോടെൻ്റെ ദൈവം പോഷ്ക്ക് പറയില്ല. എൻ്റെ ചങ്കുറപ്പതാണ്, എൻ്റെ ബലമതാണ്, എൻ്റെ ശക്തി അതാണ്. ദൈവം എന്നോട് പോഷ്ക്ക് പറയില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ സ്വർഗത്തിലെ അപ്പനെ ഞങ്ങൾക്കറിയാം, ഒരിക്കൽ പോലും ഞങ്ങളോട് പോഷ്ക്ക് പറയില്ല, ഞങ്ങളെ കൊതിപ്പിക്കില്ല, ഞങ്ങളെ കളിപ്പിക്കില്ല, ഞങ്ങളെ മോഹിപ്പിക്കില്ല, ഞങ്ങളെ ആശിപ്പിക്കില്ല. അങ്ങ് എന്തു പറഞ്ഞാലും അത് അതുപോലെ സംഭവിക്കും. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം ഈ ദൂത് കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൈ ഉയർത്തി പറയുക, ഞങ്ങൾ മുട്ടുകുത്തി പറയുക, ലോകം മുഴുവൻ കേൾക്കട്ടെ, സാത്താനും കൂട്ടരും കേൾക്കട്ടെ, ദൈവം ഞങ്ങളോട് പോഷ്ക്ക് പറയില്ല. ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്കറിയാം, ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾക്കറിയാം, അവൻ എന്നോട് പോഷ്ക്ക് പറയില്ല. അപ്പാ, ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചേക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.